शोण प्रभुं सोम कदापतं संपाणिस्फुरत् पञ्चशरे क्षुचापम् प्राणप्रियं नौमि पिनाकपाणे कोणत्रयस्थं कुलदैवतं नः अनुमाने तद्भावं सर्वस्यैव ध्वने प्रकाशयितुं व्यक्तिविवेकं कुरुते प्रणम्य महिमा परां वाचम्। ധ്വനി ലക്ഷണത്തിലെ ഒന്നാമത്തെ ദോഷമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. എന്താണ് ദോഷം എന്ന് വെച്ചാൽ എത്ര അർത്ഥ എന്നുള്ള ആ അർത്ഥശബ്ദത്തിന് ഉപസർജനീകൃത സ്വഹ എന്നൊരു വിശേഷണം പറഞ്ഞിട്ടുണ്ട് ആനന്ദവർദ്ധനം. അതായത് ഉപസർജനീകൃത സ്വാർത്ഥവും എന്നുള്ള വാക്കിനെ രണ്ടായിട്ട് മുറിച്ചു, ഉപസർജനീകൃത സ്വഹ ഉപസർജനീകൃത അർത്ഥ എന്ന്. എന്നിട്ട് ആദ്യം വന്ന ഉപസർജനീകൃത സ്വഹ എന്നുള്ളത് ആദ്യം വന്ന എത്ര അർത്ഥ ശബ്ദ എന്നുള്ളടത്തെ ആദ്യത്തെ അർത്ഥ എന്നുള്ളതിനോട് ചേർത്തു. അപ്പൊ ഉപസർജനീകൃത സ്വഹ അർത്ഥ, ഉപസർജനീകൃത സ്വഹ എന്ന് വിശേഷണം കൊടുത്തു അർത്ഥത്തിന്. ആ വിശേഷണം ശരിയല്ല. കാരണം ഒരു ധർമ്മം ഒരു വസ്തുവിൻ്റെ വിശേഷണമാവണമെങ്കിൽ ആ വസ്തുവിൽ എവിടെയെങ്കിലും അതില്ലാതിരിക്കണം, എവിടെയെങ്കിലും അത് ഉണ്ടാവുകയും വേണം. സംഭവവും വ്യഭിചാരവും രണ്ടും ഉണ്ടെങ്കിലേ ഒരു ധർമ്മം ഒരു വസ്തുവിൻ്റെ വിശേഷണമാവുള്ളൂ, ഒരു ധർമ്മിയുടെ വിശേഷണമാവുള്ളൂ. ഇവിടെ അപ്രധാനമാവുക എന്നാണ് അർത്ഥം ഈ വിശേഷണത്തിൻ്റെ. ഉപസർജനീകൃത സ്വഹ എന്ന് പറഞ്ഞാൽ തന്നെ അപ്രധാനമാക്കുക, തന്നെ അപ്രധാനമാക്കുക എന്നുള്ള ധർമ്മം എപ്പോഴും വാച്യാർത്ഥത്തിലുള്ളതാണ്, ഒരിക്കലും വ്യഭിചരിക്കുന്നില്ല. അതുകൊണ്ട് വിശേഷണമാവില്ല. ചൂടുള്ള തീ എന്ന് പറയേണ്ട കാര്യമല്ല. ഇത് പറഞ്ഞാൽ ഓൾറെഡി ചൂടുള്ളതാണ് തീ എന്ന്, അങ്ങനെയല്ല. ചൂടില്ലാത്ത തീ ഇല്ല, അങ്ങനെയാണ് അത് പറയേണ്ടത്. ചൂടില്ലാത്ത തീ ഇല്ല, എപ്പോഴും എവിടെയും എന്നും ചൂട് എന്നുള്ളത് തീയിൽ ഉള്ളതാണ്. ചൂടില്ലാത്ത തീ ഇല്ലാത്തത് കൊണ്ട് ചൂടുള്ള തീ എന്ന് ചൂട് എന്ന് വിശേഷണം കൊടുക്കണ്ട. അതുപോലെ തന്നെ അപ്രധാനമാക്കാത്ത വാച്യാർത്ഥം ഇല്ല. കാരണം വാച്യാർത്ഥം വ്യംഗ്യാർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. വാച്യാർത്ഥം സാധനവും ലിംഗവും ഉപായവും, തൃതീയമാനാർത്ഥം സാധ്യവും ഉപേയവും ഗമ്യവും ഒക്കെയാണ്. ഇതുകൊണ്ട് എപ്പോഴും വാച്യാർത്ഥം ഗമകമായതുകൊണ്ട് ലിംഗമായതുകൊണ്ട് ഉപായമായതുകൊണ്ട് അപ്രധാനമാവും. അപ്പൊ അപ്രധാനമാക്കിയിട്ട് എന്നുള്ള വിശേഷണം വേണ്ട, അതാണ്. ഇനി അടുത്തതിലേക്ക് കിടക്കണം. എത്ര അർത്ഥ ശബ്ദോ വാ എന്നുള്ള ധനലക്ഷണം. ശബ്ദ എന്ന് ധനലക്ഷണത്തിൽ പറയേണ്ടതില്ലായിരുന്നു. ശബ്ദ പുനഃ അനുപാദേയ ഏവ, ഉപാദേയ സ്വീകാര്യ, അനുപാദേയ അസ്വീകാര്യ. ശബ്ദ എന്നുള്ള വാക്ക് ധനലക്ഷണത്തിൽ സ്വീകരിക്കരുതായിരുന്നു, വേണ്ടായിരുന്നു. വേണ്ടാത്തൊക്കെ എന്തിനാ പറയുന്നത്? ശബ്ദ എന്ന് പറയാതെ തന്നെ എന്തിനാണോ ആനന്ദവർദ്ധൻ അത് പറഞ്ഞത് ആ കാര്യം നടക്കും, പിന്നെന്തിനാ അത് പറയുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ശബ്ദ പുനഃ അനുപാദേയ ഏവ, ലക്ഷണത്തില് ശബ്ദ എന്നുള്ള വാക്ക് സ്വീകരിക്കരുതായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പറയാണ്. അപ്പൊ എന്തിനാ ലക്ഷണത്തില് ശബ്ദ എന്ന്, എന്താ പറഞ്ഞത് ധനലക്ഷണത്തില്? ശബ്ദം യന്ത അർത്ഥ ശബ്ദ ആണല്ലോ പറഞ്ഞത്. ശബ്ദം വ്യഞ്ജിപ്പിക്കുന്നു, വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരർത്ഥത്തെ പറയുന്നു, അതിനു വേണ്ടിയിട്ടാണ് ശബ്ദ എന്ന് പറഞ്ഞത്. അത് പറയാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം വ്യഞ്ജിപ്പിക്കുക എന്ന പണിയാണ് ശബ്ദം ചെയ്യുന്നത് എന്നാണ് ആനന്ദവർദ്ധനൻ പറയുന്നത്. അർത്ഥ ശബ്ദ വാ വ്യങ്ത, അർത്ഥവും ശബ്ദവും
വ്യഞ്ജനാ വ്യാപാരം കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. ശബ്ദത്തിൽ അങ്ങനെ ഒരു പണി ചെയ്യാൻ അറിയില്ല, ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമതായിട്ട് മഹ്യഭട്ടൻ പറയുന്നത്. തസ്യ തസ്യ എന്ന് വെച്ചാൽ ശബ്ദത്തിന് സ്വാർത്ഥാഭിധാനം അന്തരേണ, തൻ്റെ അർത്ഥം പറയുക, തൻ്റെ വാച്യാർത്ഥം, തൻ്റെ മുഖ്യമായ അർത്ഥത്തെ പറയുക എന്നതൊഴികെ. അന്തരേണ എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പൊ സ്വാർത്ഥാഭിധാനം അന്തരേണ, തൻ്റെ അർത്ഥത്തെ പറയുക എന്നതൊഴികെ. വ്യാപാരാന്തര അനുപപത്തേ, മറ്റൊരു വ്യാപാരം ചേരില്ല, ഇല്ല. ശബ്ദത്തിന് ഒരേ ഒരു വ്യാപാരമേ ഉള്ളൂ, അതെന്താണ്? മുഖ്യാർത്ഥം പറയുക, തൻ്റെ വാച്യാർത്ഥം പറയുക. അതല്ലാതെ വേറെ ഒരു പണി അത് ചെയ്യില്ല. വ്യാപാരാന്തരം മറ്റൊരു വ്യാപാരം. ഇപ്പൊ എന്താ പറയുന്നത് ആനന്ദവർദ്ധനൻ? ശബ്ദം വാച്യാർത്ഥത്തെ പറയും, പിന്നെ വ്യംഗ്യാർത്ഥത്തെയും പറയും, വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല. കാരണം ശബ്ദം വാച്യാർത്ഥം തരുന്നത് മാത്രമാണ്, ഒരേ ഒരു പണിയാണ് ശബ്ദത്തിനുള്ളത്, മറ്റൊരു വ്യാപാരവും ഇല്ല അതിൽ. സ്വാർത്ഥാഭിധാനം തൻ്റെ വാച്യമായ അർത്ഥത്തെ പറയുക എന്നതൊഴികെ മറ്റൊരു വ്യാപാരവും ശബ്ദത്തിൽ ഇല്ല എന്നു ഇല്ല. ആരാത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഞാൻ കാണിച്ചു തരികയും ചെയ്യാം. പുസ്തകത്തിൽ ഉപപാദനം ചെയ്യാൻ പോകുന്നുണ്ട്. ഉപപാദ ഈഷ്യമാണത്വാത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം എന്താ? ശബ്ദത്തിൽ വ്യഞ്ജനാ വ്യാപാരമില്ല, അഭിധാ വ്യാപാരം മാത്രമേ ഉള്ളൂ. അഭിധാ വ്യാപാരം എന്നൊരു പണി മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അർത്ഥം പറയുക, വാച്യാർത്ഥം പറയുക എന്നൊരു പണി മാത്രമേ ശബ്ദം ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു പണിയും ചെയ്യില്ല. വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ അർത്ഥം തരിക അതൊന്നും ശബ്ദം ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ആനന്ദവർദ്ധനൻ വേറൊരു പണി കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തിന്. എന്തൊക്കെയാണ് ആ ധ്വനിലക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത്? ശബ്ദം എന്ത് ചെയ്യണം? വ്യങ്ക്തഃ, വ്യഞ്ജിപ്പിക്കണം. വാച്യാർത്ഥത്തെ കൂടാതെയുള്ള അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കണ ഒരു പണി പറഞ്ഞു. മറ്റൊരു പണി കൂടി പറഞ്ഞു അദ്ദേഹം. എങ്ങനെയാണ് വ്യഞ്ജിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഉപസർജനീകൃതാർത്ഥമായിട്ട്, ഉപസർജനീകൃതാർത്ഥ ശബ്ദ, ഉപസർജനീകൃതാർത്ഥ എന്നൊരു വിശേഷണം ശബ്ദത്തിന് കൊടുത്തു. ഉപസർജനീകൃതാർത്ഥ എന്ന് പറഞ്ഞാലോ വാച്യാർത്ഥത്തെ അപ്രധാനമാക്കിയിട്ട്. അപ്പൊ ശബ്ദത്തിന് വേറൊരു പണി കൂടി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്ത് പണിയാ? വാച്യാർത്ഥത്തെ അപ്രധാനമാക്കുക. അപ്പൊ ധ്വനിലക്ഷണത്തില് ആനന്ദവർദ്ധനൻ പറയുന്നത് കവിതയില് ശബ്ദം മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. എന്തൊക്കെയാണ്? ഒന്ന്, വാച്യാർത്ഥത്തെ തരിക. അത് പറയേ വേണ്ട, എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ആ പണിയുണ്ട്, വാച്യാർത്ഥത്തെ തരിക. രണ്ടാമത്തേത്, വാച്യാർത്ഥത്തെ കൂടാതെ വ്യംഗ്യം എന്നൊരർത്ഥത്തെ തരണം. അപ്പൊ വ്യഞ്ജന എന്നൊരു വ്യാപാരം, വ്യംഗ്യാർത്ഥത്തെ തരിക എന്ന രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി, വാച്യാർത്ഥത്തെ ഒന്ന് ഒതുക്കി നിർത്തണം, അപ്രധാനമാക്കണം. മൂന്ന് പണി ഏൽപ്പിച്ചു ആനന്ദവർദ്ധനൻ. ആർക്ക്? ശബ്ദത്തിന്. ആദ്യമായിട്ട് മഹ്യഭട്ടം പറഞ്ഞത് വ്യഞ്ജന എന്ന പണി ശബ്ദത്തിലില്ല, വ്യഞ്ജന എന്ന വ്യാപാരം ഇല്ല. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. വ്യഞ്ജന എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായാലല്ലേ വ്യഞ്ജന ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം, ഇല്ല, ഉറപ്പിച്ചു പറയാമില്ല. രണ്ടാമത്തത്, വാച്യാർത്ഥത്തെ അപ്രധാനമാക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ഒരിക്കലും ശബ്ദം ചെയ്യാത്ത പണിയാണ്. ശബ്ദം വാച്യാർത്ഥത്തെ അപ്രധാനമാക്കില്ല. എന്താ പറഞ്ഞത്? ഉപസർജനീകൃതമാർത്ഥമായിട്ട് ശബ്ദം വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ രസാദി ലക്ഷണമായ അർത്ഥത്തെ പറയണം എന്നാണ് ആനന്ദവർദ്ധനൻ പറയുന്നത്. അപ്പോ വാച്യാർത്ഥത്തെ അപ്രധാനമാക്കണം എന്നൊരു പണി ഏൽപ്പിച്ചു. ആ പണി ശബ്ദം ചെയ്യില്ല. ശബ്ദം ഒരിക്കലും തൻ്റെ വാച്യാർത്ഥത്തെ അപ്രധാനമാക്കില്ല. കാരണം ശബ്ദം എന്തിനാ പ്രയോഗിക്കുന്നത്? ആളുകൾ എന്തിനാ വർത്തമാനം പറയുന്നത്? അർത്ഥം മനസ്സിലാവാനാണല്ലോ. ഏതർത്ഥം? വാച്യാർത്ഥം. ഇനി വാച്യാർത്ഥം അല്ലാതെ വേറെ അർത്ഥം ഉണ്ടെങ്കിൽ ആദ്യം വാച്യാർത്ഥം കിട്ടണ്ടേ? എന്നിട്ട് വേണ്ടേ അതിലൂടെ മറ്റേ അർത്ഥം കിട്ടാൻ? അപ്പൊ ആദ്യം കിട്ടേണ്ടത് എന്താണ്? വാച്യാർത്ഥം കിട്ടണം. അപ്പൊ ശബ്ദം എന്തിനാ ആളുകൾ പ്രയോഗിക്കുന്നത്? വാച്യാർത്ഥത്തെ പറയാം. വാച്യാർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ശബ്ദം ഉപയോഗിച്ചത്. അപ്പൊ ഏതാ പ്രധാനം?
വാചാർത്ഥമാണോ പ്രധാനം, ശബ്ദമാണോ പ്രധാനം? വാചാർത്ഥം തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ വാചാർത്ഥം എന്തിനാ പ്രയോഗിച്ചത്? വ്യംഗ്യാർത്ഥം പറയാം. അപ്പൊ ഏതാ പ്രധാനം? വ്യംഗ്യാർത്ഥം പ്രധാനം. അതുപോലെ ശബ്ദം എന്തിനാ പ്രയോഗിക്കുന്നത് ആളുകൾ? വാചാർത്ഥത്തെ പറയാൻ. വാചാർത്ഥത്തെ പറയാൻ വേണ്ടി പ്രയോഗിച്ച ശബ്ദം വാചാർത്ഥത്തെ തന്നെ അപ്രധാനമാക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്നില്ലല്ലോ. ആരെന്ത് വാക്ക് പറഞ്ഞാലും ആ വാക്കിന് ആ ശബ്ദത്തിനാണോ പ്രാധാന്യം, അല്ല ആ ശബ്ദം കൊണ്ട് കിട്ടുന്ന അർത്ഥത്തിനാണോ? അർത്ഥത്തിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കുക എന്നൊരു കാര്യം ശബ്ദം ഒരിക്കലും ചെയ്യില്ല. വേണമെങ്കിൽ ഒരു സ്ഥലത്തിൽ ശബ്ദം എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും, ആ സ്ഥലം ഒഴികെ ഒരു സ്ഥലത്തും ചെയ്യുന്നില്ല. അതേതാ സ്ഥലം? ഒരു സ്ഥലത്ത് ശബ്ദത്തിന് ഒരു സ്ഥലത്ത് മാത്രം വാച്യാർത്ഥത്തെ തൻ്റെ അർത്ഥത്തെ ശബ്ദം അപ്രധാനമാക്കും. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞ സെന്റൻസ് വേറൊരാൾ അങ്ങനെ തന്നെ പറയാണ്. അയാൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നാ പറഞ്ഞത്, അതിൽ ആ പറഞ്ഞതിന് എനിക്ക് ഇതൊന്നുമില്ല കേട്ടോ, അയാൾ പറഞ്ഞ വർത്തമാനമാണ് ഞാൻ പറയുന്നത്, അയാൾ ഇതാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ ആള് ആദ്യം പറഞ്ഞ ആളുടെ വാചകത്തെ വാക്യത്തെ അങ്ങനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ആൾ ഉദ്ദേശിച്ച അർത്ഥമൊന്നും ഇയാൾ ഉദ്ദേശിക്കുന്നില്ല, ഇയാളുടെ അഭിപ്രായമല്ല. ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞ വാക്കുകൾ അപ്പടി തന്നെ അദ്ദേഹം അനുകരിക്കുകയാണ് ചെയ്യുന്നത്, വീണ്ടും അതേപോലെ പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ ആളോ അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട്, രണ്ടാമത് പറഞ്ഞ ആളോ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോ ഒരാളോ ഒരാളെ കുറിച്ച് മഹാമോശമായിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞു, അതിനെ ഈ കേട്ട ആള് റിപ്പോർട്ട് ചെയ്യാണ്, അയാളെ ഇതിനെ പറഞ്ഞു കേട്ടോ. എങ്ങനെ പറഞ്ഞു? അയ്യേ അത് ഞാൻ പറയില്ല. അല്ലേ പറയടോ, അയാൾ പറഞ്ഞതല്ലേ, താൻ ഉദ്ദേശിച്ചതല്ലോ, താൻ പറഞ്ഞിട്ടില്ലല്ലോ, അയാൾ പറഞ്ഞതല്ലേ, പറയൂ എന്ന് പറയുമ്പോൾ അയാൾ നിർബന്ധിക്കുമ്പോൾ അയാൾ പറയും ഇന്നതാണ് അയാൾ പറഞ്ഞ വർത്തമാനം എന്ന് പറയുമ്പോൾ പറഞ്ഞ കാര്യത്തെ അനുകരിക്കുമ്പോൾ അനുകരണ സ്ഥലത്തിൽ അവിടെ അർത്ഥത്തിന് പ്രാധാന്യമില്ല, അവിടെ ശബ്ദത്തിന് തന്നെയാണ് പ്രാധാന്യം. അതൊഴികെ അനുകരണ സ്ഥലം ഒഴികെ മറ്റൊരു സ്ഥലത്തും ശബ്ദം തൻ്റെ അർത്ഥത്തെ അപ്രധാനമാക്കില്ല. തസ്യ അനുകരണ വ്യതിരേകേണ ഉപസർജനീകൃത അർത്ഥത്വം നച സംഭവതി. തസ്യ ശബ്ദത്തിന് അനുകരണ വ്യതിരേകേണ അനുകരണമൊഴികെയുള്ള സ്ഥലത്ത് ഉപസർജനീകൃത അർത്ഥത്വം തൻ്റെ അർത്ഥത്തെ അപ്രധാനമാക്കുക എന്ന സ്വഭാവം ന സംഭവതി, സംഭവിക്കുന്നില്ല. അപ്പോ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലത് ഇതൊക്കെ വ്യാകരണത്തില് പാണിനി പറയുമ്പോൾ വ്യാകരണത്തില് ശബ്ദത്തിന് ശബ്ദസ്വരൂപമാണോ അതിന്റെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയും, അവിടെ ശാസ്ത്രത്തിൽ അങ്ങനെ നിശ്ചയിച്ച് പറയാണ്. സാധാരണ വർത്തമാനങ്ങളിലൊക്കെ എപ്പോഴും ആളുകൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥത്തിന് തന്നെയാണ് പ്രാധാന്യം. പക്ഷെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരാൾ പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റു പറയുമ്പോൾ അത് നല്ലതാവാം ചീത്തയാവാം, അത് ഏറ്റുപറയുന്ന ആളുടെ അഭിപ്രായം അല്ല, അത് ഒറിജിനലായി പറഞ്ഞ ആളുടെ അഭിപ്രായം. അപ്പൊ ആ സ്ഥലത്ത് ശബ്ദത്തിനാണ് പ്രാധാന്യം, അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. ആ സ്ഥലം ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ശബ്ദം അപ്രധാനമായി നിൽക്കും, കാരണം അത് ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ച ഉപകരണമാണ്? അർത്ഥത്തെ പറയാൻ. അപ്പൊ ശബ്ദം അർത്ഥത്തെ പറയാൻ വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ശബ്ദം ഒതുങ്ങി നിൽക്കുക ചെയ്യുക, അപ്രധാനമാവുകയാണ് ചെയ്യുക, അല്ലാതെ അർത്ഥത്തെ അപ്രധാനമാക്കില്ല. അനന്തവൃദ്ധം പറയുന്നത് എന്താണ്? ശബ്ദം വാച്യാർത്ഥത്തെ അപ്രധാനമാക്കണം, ആക്കാറില്ലല്ലോ. ലോകത്തിൽ നമ്മളൊക്കെ വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ, ആനന്ദവർദ്ധന്റെ പെർമിഷനോട് കൂടിയിട്ടാണല്ലോ. ആണോ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. ലോകത്തിൽ നമ്മളൊക്കെ വർത്തമാനം പറയുന്നത് അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ്, വാക്കുകൾ ഉപയോഗിക്കുന്നത് അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അർത്ഥത്തിന് തന്നെയാണ് പ്രാധാന്യം. അർത്ഥത്തെ അപ്രധാനമാക്കുക എന്നത് ശബ്ദം ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്. രഘുവംശത്തിലെ ഒരു പദ്യം, രഘുവംശത്തിലെ പദ്യം എന്താ പറയുന്നത്? തം കർണമൂലമാകത്യ ഫലിതച്ഛദ്മനാജര കൈകേയീ ശങ്കയാ ഇവ ആഹ രാമേ ശ്രീർ ന്യസ്യതാമിതി.
വൈകേകീ ശങ്കയേ വാഹ രാമേ ശ്രീർ ന്യസ്യതാമിതി ദശരഥനോട് വാർദ്ധക്യം ചെവിയിൽ ഒന്ന് പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞത്? രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം, രാമന് ഐശ്വര്യം കൊടുക്കണം, രാമന് ഐശ്വര്യം കൊടുക്കണം, ശ്രീ കൊടുക്കണം, രാമനിൽ ശ്രീ വെക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. രാമേ ശ്രീഹി ന്യസ്യതാം ഇതി, രാമേ ശ്രീഹി ന്യസ്യതാം ഇതി. ആരാ പറഞ്ഞത്? വാർദ്ധക്യം പറഞ്ഞു. ജരാ, ജര പറഞ്ഞു വാർദ്ധക്യം. ആരോട് പറഞ്ഞു? ദശരഥനോട്. എങ്ങനെയാ പറഞ്ഞത്? സ്വകാര്യമായിട്ട്. സ്വകാര്യം എങ്ങനെയാ പറയാ? ചെവിയുടെ അടുത്ത് പോയിട്ട് ആരും കേൾക്കാതെ അതൊക്കെ പറയും. കർണമൂലമാകത്യ ജരാ ആഹാ. വാർദ്ധക്യം ദശരഥന്റെ ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ജര പറഞ്ഞു. ജര വാർദ്ധക്യം നേരെ ഒന്ന് പറഞ്ഞു. വാർദ്ധക്യം ദശരഥന്റെ അടുത്തേക്ക് ഒരു രൂപം എടുത്തിട്ട് ഒന്ന് പറഞ്ഞാണോ? അല്ല. പിന്നെയാ പലിതഛദ്മന, പലിതം എന്ന വ്യാജേന. പലിതം എന്ന് പറഞ്ഞാൽ നര, നര എന്ന വ്യാജേന. ഛദ്മ എന്ന് പറഞ്ഞാൽ ചതി, വ്യാജം. അതായത് ദശരഥന്റെ ചെവിയുടെ അടുത്തേക്ക് നര ഇറങ്ങി വന്നു. അപ്പൊ നര പതുക്കെ പോയിട്ട് വാർദ്ധക്യം നരയുടെ വേഷത്തില് ദശരഥന്റെ ചെവിട്ടില് പോയി പറഞ്ഞു, രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം, രാമന് രാജ്യൈശ്വര്യം കൊടുക്കണം, രാമന് രാജ്യൈശ്വര്യം വ്യാസംഗീയപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ ഈ വാർദ്ധക്യം നരയുടെ വേഷത്തിൽ ചെവിയുടെ അടുത്ത് പോയി പറയുന്നത് എന്ന് ചോദിച്ചാൽ, കൈകേയീ ശങ്കയാ ഇവ. കൈകേയിയെ പേടിച്ചിട്ട് എന്ന പോലെ, കൈകേയി എവിടെയെങ്കിലും കേട്ടാൽ രാമനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കില്ല എന്നുള്ളതുകൊണ്ട് കൈകേയിയെ ശങ്കിച്ചിട്ട് എന്ന പോലെ എന്നവണ്ണം പറഞ്ഞു. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? രാമേശ്വീർ ന്യസ്യതാമിതി, രാമനിൽ ശ്രീ ന്യാസം ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അത് പലിതത്തിന്റെ, നരയുടെ വർത്തമാനമല്ല. പിന്നെ ആരുടെ വർത്തമാനമാണ്? ജരയുടെ വർത്തമാനമാണ്. ജരയുടെ വർത്തമാനത്തെ നര പോയി പറഞ്ഞു. അതുകൊണ്ടാണ് ഇതി എന്ന് പറയുന്നത്. ഇതി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അതുവരെ പറഞ്ഞതിനൊന്നും അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. അതുവരെ പറഞ്ഞതൊക്കെ ആദ്യം പറഞ്ഞ ആളുടെ വാക്കുകളാണ്. ആരാ പറഞ്ഞത്? ജര പറഞ്ഞു ആദ്യം. അതിനിപ്പൊ നര ചെവിയിൽ ചെന്ന് പറഞ്ഞു. എന്താണ്? രാമേ ശ്രീഹി ന്യസ്യതാം. അപ്പൊ ഇതാരുടെ അഭിപ്രായമാണ്? നരയുടെ അല്ല, പിന്നെയോ ജരയുടെ. അപ്പൊ അതുകൊണ്ടാണ് നര പറയുന്നത് രാമേ ശ്രീഹി ന്യസ്യതാം ഇതി. അപ്പൊ ഈ വാക്ക് ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചില് രണ്ടാമതാള് പറയുന്നത് അയാ അതിനർത്ഥമില്ല. പിന്നെയോ ആ വാക്ക്, അതേ വാക്ക് രാമേശ്വരർ നിശ്ചിതം, രാമേശ്വരർ നിശ്ചിതം, അതിന്റെ അർത്ഥം എന്താ ഒന്നും ആലോചിക്കുക വേണ്ട. അപ്പൊ ആരാ പറഞ്ഞത്? ജര പറഞ്ഞതാണ്. ആ അപ്പൊ ജര എന്താ പറഞ്ഞത്? അപ്പൊ ആലോചിക്കാം. അതായത് അനുകരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് വാക്യത്തിന് അർത്ഥമില്ല. വാക്യം വാക്യമായിട്ട് ഇന്നതാണ്, ഇന്ന ശബ്ദമാണ് പറഞ്ഞത് അത്രയുള്ളൂ. നേരെ മറിച്ച് അനുകാര്യം ഒറിജിനൽ സ്ഥലത്ത് ആരാണോ അയാൾ ആദ്യമായിട്ട് പറഞ്ഞത്, അയാൾ ആ അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട്. അനുകാര്യം എന്താ പറഞ്ഞത് എന്ന് ആലോചിക്കുമ്പോ വാക്കിന് അർത്ഥമുണ്ട്, അർത്ഥത്തിനാണ് പ്രാധാന്യം. അനുകരണ സ്ഥലത്ത് വാക്കിന് അർത്ഥമില്ല, അതുകൊണ്ട് ആർക്കാ പ്രാധാന്യം? ശബ്ദത്തിനാണ് പ്രാധാന്യം. അവിടെ മാത്രം അർത്ഥം അപ്രധാനമായി പോകുന്നു, ബാക്കി ഒരു സ്ഥലത്തും അപ്രധാനമാവുന്നില്ല. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? രഘുവംശത്തിലൊരു പദ്യമാണ്. ദശരഥന് വയസ്സായി, തല നരച്ചു, നര ചെവിയുടെ അടുത്തേക്ക് ചെന്നു എന്ന് പറയാൻ വളരെ മനോഹരമായിട്ട് ഈ രാമന്റെ അഭിഷേകവുമായിട്ട് കൂട്ടിയിണക്കി കവി വർത്തമാനം പറയാണ്. നര
എന്ന വ്യാജേന ചെവിയുടെ അടുത്തേക്ക് നര ചെവിയുടെ അടുത്തേക്ക് ചെന്ന് ദശരഥനോട് ചെന്ന് പറഞ്ഞു, രാമനിൽ രാജ്യൈശ്വര്യം വെക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പേടിച്ചു പേടിച്ചു ഈ ചെവിയുടെ അടുത്ത് പോയി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈകൈ ശങ്കയാ ഇവ, കൈകൈയെ പേടിച്ചിട്ട്. അപ്പോ ഇവിടെ രാമേശ്വരീയർ നിശ്ചിതാം വിധി എന്നുള്ളതിന് ഇവിടെ അർത്ഥമില്ല, രാമേശ്വരീയർ നിശ്ചിതാം എന്നുള്ള വാക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ എവിടുന്ന അർത്ഥം മനസ്സിലാവുക? കുതഹ തറിഹി തദർത്ഥ അപഗതി എന്ന് ചോദിച്ചാൽ അനുകാരിയാദിതി ബ്രൂമഹ, അനുകാര്യത്തിൽ നിന്നും, അതായത് ഒറിജിനൽ സ്പീച്ചിൽ നിന്നും, നമ്മൾ ഒറിജിനലിനെ അനുകാര്യം അനുകരിക്കപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ അത് എന്താ എന്താ പറയാ അയ്യോ അനുകരിക്കുന്നതിന് എന്തോ ഇംഗ്ലീഷ് പറയുമല്ലോ, അത് തന്നെ ആ അനുകരിക്കുന്നതിനെ അനുകരിക്കുന്ന സ്ഥലത്ത്, അനുകരണം ചെയ്യുന്ന സ്ഥലത്ത് അവിടെ അർത്ഥമില്ല, അനുകാര്യം സ്ഥലത്ത് അർത്ഥമുണ്ട്. അനുകാര്യത്തിൽ അർത്ഥം ചിന്തിക്കാം, അനുകാര്യാത് ഇതി ബ്രൂമ, അനുകാര്യത്തിൽ നിന്നാണ് അർത്ഥം മനസ്സിലാവുക. തസ്യ സാർത്ഥക നിരർത്ഥകത്വഭേദേന ദ്വൈവിധ്യത നതു അനുകരണാത്, അനുകരണത്തിൽ നിന്നല്ല അർത്ഥം മനസ്സിലാവുക, അനുകാര്യമായിട്ടുള്ള ആ ഭാഗത്തിൽ നിന്നാണ് അർത്ഥം മനസ്സിലാവുക. തസ്യ ഇതിന വ്യവച്ഛിന്നസ്യ സ്വരൂപമാത്രേ അവസ്ഥാന, അനുകരണം എന്ന് പറയുന്നത് ഇതി എന്ന് പറയും, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥത്തെ മൂടി വെക്കലാ ചെയ്യുന്നത്, സ്വരൂപം ശബ്ദസ്വരൂപം മാത്രമായിട്ട് അത് നിലകൊള്ളും. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അയാള് എന്ന് പറഞ്ഞു, അപ്പൊ എന്നുള്ളത് എന്താണ്, അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ അതെന്തൊക്കെയോ ശബ്ദങ്ങൾ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതി എന്നുള്ള വാക്ക് അതിനെ മറയ്ക്കുന്നു, അർത്ഥത്തെ മറയ്ക്കുന്നു. അപ്പോ ശബ്ദം ശബ്ദമായിട്ട് മാത്രം നിൽക്കുന്നു, എവിടെ? അനുകരണ സ്ഥലത്ത്. അന്യസ്യതോ, അന്യസ്യതോ എന്ന് പറഞ്ഞാൽ അനുകരണം അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉപസർജനീഭാവ അവ്യഭിചാര ഏവ, ഉപസർജനീഭാവം തന്നെയാണുള്ളത്. ഉപസർജനീഭാവ അവ്യഭിചാര ഏവ, ഉപസർജനീഭാവം തന്നെയാണ് ഉള്ളത്. ആർക്ക്? ശബ്ദത്തിന്. ശബ്ദം എപ്പോഴും അപ്രധാനമായിരിക്കും, വാക്ക് പ്രയോഗിക്കുമ്പോൾ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണല്ലോ വാക്ക് പ്രയോഗിക്കുന്നത്, അതുകൊണ്ട് ശബ്ദം എപ്പോഴും ഉപസർജനമായിരിക്കും, അപ്രധാനമായിരിക്കും. എന്തുകൊണ്ട്? തസ്യ ശബ്ദം തദർത്ഥം, അർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപാദാനത സ്വീകരിക്കപ്പെട്ടതാണല്ലോ. യോഹി യഥർത്ഥം ഉപാധീയതേ, ഏതെങ്കിലും ഒരു വസ്തു മറ്റേതെങ്കിലും ഒരു വസ്തുവിന് വേണ്ടിയിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പാൽ കൊണ്ടുവരാൻ വേണ്ടി പാത്രം സ്വീകരിക്കുകയാണെങ്കിൽ, ഒന്നിജ്ഞാനത്തിന് വേണ്ടി ധൂമജ്ഞാനം സ്വീകരിക്കുകയാണെങ്കിൽ, ഏതാ പ്രധാനം? എന്തിനു വേണ്ടിയിട്ടാണോ സ്വീകരിച്ചത് അതാണ് പ്രധാനം, എന്തു സ്വീകരിച്ചോ അത് പ്രധാനമല്ല. നാസൗ യോഹി യഥർത്ഥം ഉപാധീയതേ, ഏതൊന്ന്, ഏതൊരു പാത്രം യഥാർത്ഥം ഏതൊരു പാലിന് വേണ്ടിയിട്ട് ഉപാധീയതയെ സ്വീകരിക്കപ്പെടുന്നുവോ പെടുന്നുവോ, നാസോ ആ പാത്രം, തമേവ ആ പാലിനെ തന്നെ, ഉപസർജനീകരോതി ഇത് യുക്തം വക്തും. യോഹി യഥാർത്ഥം ഉപാധീയത്തെ, എന്ത് ഏതൊരു പാത്രമാണോ പാലിന് വേണ്ടിയിട്ട്, യോഹി ഏതൊന്നാണോ പാത്രം യഥാർത്ഥം ഏതൊന്നിനു വേണ്ടിയിട്ടാണോ പാലിന് വേണ്ടിയിട്ടാണോ ഉപാധീയത്തെ സ്വീകരിക്കപ്പെടുന്നത്, അസൗ ആ പാത്രം, തമേവ ആ പാലിനെ തന്നെ, ന ഉപസർജനീകരോതി അപ്രധാനമാക്കുന്നില്ല. അപ്പൊ പാല് വാങ്ങിക്കാൻ വേണ്ടി പാത്രം കൊണ്ടുപോകുന്നു, ഏതാ പ്രധാനം? പാത്രം പാല് തന്നെയാണ് പ്രധാനം, പാത്രം അപ്രധാനമാണ്, പാത്രം പാലിനെ അപ്രധാനമാക്കില്ല എന്ന് പറഞ്ഞ പോലെ വാക്ക് അർത്ഥത്തെ അപ്രധാനമാക്കില്ല. എപ്പോഴും വാക്ക് എന്തായിരിക്കും? അപ്രധാനമായിരിക്കും. യഥാ ഉദകാദി ഉപാദാനാർത്ഥം ഉപാത്ത ഘടാധീ, ഞാൻ പാല് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ വെള്ളം കൊണ്ടുവരാൻ കുടം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉദകാദ്യുപാദാനാർത്ഥം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉപാത്ത, ഉപാത്ത സ്വീകരിക്കപ്പെട്ടത്, ഉപാദാനം എന്ന് വെച്ചാൽ സ്വീകരണം എന്നർത്ഥം, ഉപാദാനം ചെയ്യപ്പെട്ടത് ഉപാത്ത. അപ്പൊ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിക്കപ്പെട്ട ഘടാദി കുടം, തദേവ ആ വെള്ളത്തെ തന്നെ, ഉദകാദി ആ വെള്ളത്തെ തന്നെ, ന ഉപസർജനീകരോതി അപ്രധാനമാക്കില്ല.
വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കുട കൊണ്ടുപോകുന്നു. ഏതാ പ്രധാനം? വെള്ളം തന്നെയാണ്. കുടം വെള്ളത്തെ അപ്രധാനമാക്കും ആക്കും ആരെങ്കിലും പറഞ്ഞാൽ വിദ്യത്താണല്ലോ. അതുപോലെയാണ് വാക്ക് തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ആനന്ദവർദ്ധൻ ചെയ്തത്. ആനന്ദവർദ്ധൻ എന്താ ചെയ്തത്? വാക്ക് തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കിയിട്ട് വ്യംഗ്യാർത്ഥത്തെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഒരിക്കലും വാക്ക് തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കില്ല. വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോകുന്ന പടം വെള്ളത്തെ അപ്രധാനമാക്കുമെങ്കിൽ വാക്ക് അർത്ഥത്തെ അപ്രധാനമാക്കും. ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അന്യഥ അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ, പടവും വെള്ളവും അതിലേതാ പ്രധാനം? വെള്ളം തന്നെയാണ് പ്രധാനം, കട പ്രധാനമാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ എന്താവും സംഭവിക്കുക? പ്രധാനേതര വ്യവസ്ഥ നിർനിബന്ധനൈവ സ്യാത്. ഏതാണ് പ്രധാനം ഏതാണ് അപ്രധാനം എന്നുള്ളത് വ്യവസ്ഥയില്ലാതായി തീരും. എന്തിനു വേണ്ടിയിട്ടാണോ ഒരു സാധനം ഉപയോഗിക്കുന്നത് ആ സാധനം അതിനെ പ്രധാനമാക്കില്ല. അത്ര ഏവ അതുകൊണ്ട് ഘടാതിരേവ പ്രതിനിധീയത്തെ നോദകാതി ഇതി അസംഭവ ലക്ഷണദോഷ. അപ്പോ ഘടം എപ്പോഴും എന്തായിരിക്കും? അപ്രധാനായിരിക്കും. അതുപോലെ ഇവിടെ ശബ്ദം എപ്പോഴും എന്തായിരിക്കും? അപ്രധാനമായിരിക്കും. ശബ്ദം തന്റെ വാച്യാർത്ഥത്തെ അപ്രധാനമാക്കില്ല എന്നുള്ളതുകൊണ്ട് ആനന്ദവർദ്ധനം പറയുന്ന തരത്തിലൊരു ശബ്ദം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലക്ഷണം അസംഭവമാണ്. അസംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യത്തിൽ ഒരിടത്തും ഇല്ലാത്ത ലക്ഷണത്തെയാണ് അസംഭവം എന്ന് പറയാം. അസംഭവം എന്നൊരു ദോഷം ലക്ഷണത്തിലുണ്ട്. അതായത് ആനന്ദവർദ്ധനം പറഞ്ഞ ധ്വനി ലക്ഷണത്തില് ശബ്ദം തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തില് അനുകരണമൊഴികെയുള്ള ഒരു സ്ഥലത്തിലും ശബ്ദം തന്റെ അർത്ഥത്തെ അപ്രധാനമാക്കുന്നില്ല. അതുകൊണ്ട് ആനന്ദവർദ്ധന്റെ ഈ ലക്ഷണം ഒരു ഭാഷയിലും ഒരു കവിതയിലും ഇല്ല, എവിടെ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ലക്ഷണത്തിൽ ദോഷമുണ്ട്. എന്താണ്? അസംഭവ. അങ്ങനെയാണല്ലോ. അപ്പോ പശുവിന്റെ ലക്ഷണം പറയൂ. എന്താണ് പശു എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയണം, ഒറ്റക്കുളമ്പുള്ള മൃഗമാണ് പശു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏതെങ്കിലും പശുവിന് ഒറ്റക്കുളമ്പുണ്ടോ? എട്ടക്കുളമ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഒറ്റക്കുളമ്പുള്ള ആണ് പശുവിന്റെ ലക്ഷണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ലക്ഷണം എന്താണ്? ഒരു പശുവിലും ഇല്ലാത്തതുകൊണ്ട് അസംഭവം എന്ന ദോഷം ഉണ്ടാവും. അതുപോലെ ആനന്ദവർദ്ധന്റെ ഈ ധ്വനി ലക്ഷണം അസംഭവം എന്ന ദോഷമുണ്ട്. കാരണം എന്താണ്? ശബ്ദം ഉപസർജനീകൃതാർത്ഥമാവണം എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തില് അനുകരണമൊഴികെയുള്ള ഒരു സ്ഥലത്തിലും ശബ്ദം ഉപസർജനീകൃതാർത്ഥമാവുന്നില്ല. അപ്പോ അത് പറഞ്ഞു. ഇനി വേറൊരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറയാൻ വരികയാണ്. വ്യഭിചാര സംഭവയോരപി വാ യത് സ്വാർത്ഥയോഹോ ഉപസർജനീകൃതത്വ വചനം തത് പുനരുക്തം തയോഹോ അർത്ഥാന്തരാഭിവ്യക്തിയർത്ഥം ഉപാത്തയോഹോ സാമർഥ്യാദേവ തദവഗതേ ഇത്യുക്തം നച്ച സ്വരൂപമാത്രാനുവാദ ഫലമേ. ആ അത് അടുത്ത കാര്യമാണ്, ഇത് പറഞ്ഞിട്ട് പോവാം. ഇപ്പോ രണ്ട് ദോഷം കാണിച്ചു തന്നു. എന്തൊക്കെയാണ്? ഒന്ന്, അർത്ഥത്തില് ഉപസർജനീകത സ്വഹ എന്ന് വിശേഷണം കൊടുത്തത് ശരിയായില്ല. എന്താ കാരണം പറഞ്ഞത്? ഉപസർജനീകത സ്വഹ എന്ന വിശേഷണം ഒരിക്കലും വ്യഭിചരിക്കുന്നില്ല. ഇത് ആദ്യം പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. ഇന്ന് പറഞ്ഞ എന്താണ്? ശബ്ദത്തിന് ഉപസർജനീകൃതാർത്ഥ എന്ന വിശേഷണം കൊടുത്തത് ശരിയായില്ല. കാരണം എന്താണ്? അത് ഒരിക്കലും സംഭവിക്കുന്നില്ല. അപ്പൊ വിശേഷണമാവണമെങ്കിൽ എന്ത് വേണം? എവിടെയെങ്കിലും വിശേഷ്യത്തില് ഈ വിശേഷണം സംഭവിക്കണം, എവിടെയെങ്കിലും വിശേഷ്യത്തില് ഈ വിശേഷണം വ്യഭിചരിക്കണം. അത് രണ്ടും ഉണ്ടെങ്കിലേ വിശേഷണമാവുള്ളൂ. ഇവിടെ അർത്ഥത്തിന് കൊടുത്ത വിശേഷണം ഒരിക്കലും വ്യഭിചരിക്കുന്നില്ല, അതുകൊണ്ട് വിശേഷണമാവില്ല. ശബ്ദത്തിന് കൊടുത്ത വിശേഷണം ഒരിക്കലും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് വിശേഷണമാവില്ല. ഇനി ഈ രണ്ട് ദോഷവും സാരമില്ല എന്ന് വിചാരിച്ചാൽ തന്നെയും വ്യഭിചാര സംഭവയോരപി വാ യത് സ്വാർത്ഥയോഹോ ഉപസർജനീകൃതത്വവചനം തത് പുനരുക്തം. ഈ വ്യഭിചാരം സംഭവങ്ങളൊക്കെ മറന്നോളൂ. സ്വാർത്ഥയോഹോ, സ്വാർത്ഥയോഹം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിനും അർത്ഥത്തിനും എന്നാണ്. ഉപസർജനീകൃതത്വം, ഉപസർജനീകൃതത്വം അതായത് ഉപസർജനീകൃത സ്വാർത്ഥം എന്നുള്ളടത്ത് ഉപസർജനീകൃതത്വം പറഞ്ഞു. ഉപസർജനീകൃത സ്വഹ എന്നും ഉപസർജനീകൃത അർത്ഥ എന്നും. ഉപസർജനീകൃത സ്വഹ എന്നിടത്ത് തനിക്ക് ആത്മാവിന് ഉപസർജനീകൃതത്വം പറഞ്ഞു.
ഉപസർജനീകൃത അർത്ഥ എന്നുള്ളിടത്ത് അർത്ഥത്തിന് ഉപസർജനീകൃതത്വം പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പൊ എന്തിനാ പറഞ്ഞത്? ഉപസർജനീകൃത സ്വഹ, ഉപസർജനീകൃത അർത്ഥ, ഇതൊക്കെ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞത്. അത് പറയേണ്ട കാര്യമില്ല, അത് പറഞ്ഞാൽ പുനരുക്തിയ. എന്താണ് ഒന്നുകൂടി പറയാം, ഇതുവരെ ചർച്ച ചെയ്ത കാര്യത്തെ വേറൊരു തരത്തിൽ പറയുകയാണ്. ചർച്ച ചെയ്ത കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അർത്ഥത്തിന് ഉപസർജനീകൃത സ്വഹ എന്ന വിശേഷം കൊടുത്തത് ശരിയായില്ല, കാരണം വിഭജിച്ചിരിക്കുന്നേ ഇല്ല. ശബ്ദത്തിന് ഉപസർജനീകൃത അർത്ഥ എന്ന വിശേഷം കൊടുത്തത് ശരിയല്ല, കാരണം സംഭവിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ഈ കാര്യം വേറൊരു തരത്തിൽ വളരെ എളുപ്പം പറയാമെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ അർത്ഥത്തിന് ഉപസർജനീകൃത സ്വഹ എന്ന് പറഞ്ഞാലും ശരി, ശബ്ദത്തിന് ഉപസർജനീകൃത അർത്ഥ എന്ന് പറഞ്ഞാലും ശരി, രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യംഗ്യാർത്ഥം പ്രധാനമാണ്. അങ്ങനെയല്ലേ? ഉപസർജനീകൃത സ്വാർത്ഥവും എന്തിനാ പറഞ്ഞത്? വ്യംഗ്യാർത്ഥം പ്രധാനമാകണം, വാച്യാർത്ഥം അപ്രധാനമാകണം, ഇതിനാണല്ലോ പറഞ്ഞത്. ഇത് പറയേണ്ട കാര്യമില്ല, അത് പറയേണ്ട കാര്യമില്ല. അറിയുന്ന കാര്യത്തെ വീണ്ടും പറയുന്നത് ആവശ്യമില്ലല്ലോ, പുനരുക്തമാണത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എടോ കവിതയില് കവി ശബ്ദവും അർത്ഥവും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വ്യംഗ്യാർത്ഥം പറയാൻ വേണ്ടിയിട്ടല്ലേ. വ്യംഗ്യാർത്ഥം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാച്യാർത്ഥവും ശബ്ദവും വ്യംഗ്യാർത്ഥത്തെ അപ്രധാനമാക്കുവോ? ആക്കില്ലല്ലോ. തയോഹോ, തയോഹം എന്ന് വെച്ചാൽ ശബ്ദവും അർത്ഥവും, അർത്ഥാന്തരാഭിവ്യക്തിയർത്ഥം ഉപാത്തയോഹോ, ശബ്ദവും അർത്ഥവും എന്തിനു വേണ്ടിയിട്ടാ കവി ഉപയോഗിച്ചത്? ഉപാത്തയോഹോ, സ്വീകൃതയോഹോ, എന്തിനു വേണ്ടിയിട്ടാ സ്വീകരിച്ചത്? അർത്ഥാന്തര അഭിവ്യക്തിയർത്ഥം, മറ്റൊരർത്ഥത്തെ, വ്യംഗ്യാർത്ഥത്തെ, പ്രതീയമാനാർത്ഥത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശബ്ദാർത്ഥം ഉപയോഗിച്ചത്. അപ്പോ സാമർഥ്യാദേവ തദവഗതേഹേ, വ്യംഗ്യാർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ് വാച്യാർത്ഥവും ശബ്ദവും പ്രയോഗിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ വ്യംഗ്യാർത്ഥത്തിനാണ് പ്രാധാന്യം, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ അറിയുന്ന കാര്യം പറഞ്ഞാൽ ഒരു പുനരുക്തിയാവും എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ട്, സൂര്യൻ കിഴക്കുതിക്കുന്നു, അറിയുന്ന കാര്യമല്ലേ പറയുന്നത്? ചോദിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി അറിയുന്ന കാര്യത്തെ, സ്വരൂപത്തെ ഒന്ന് വീണ്ടും പറയുന്നു, അവിടെ ഒന്നും പുനരുക്തി ദോഷമില്ല. അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി. സ്വരൂപമാത്ര അനുവാദ ഫലമേതത്, സ്വരൂപമാത്ര അനുവാദ ഫലമേതത്, അതായത് അറിയുന്ന കാര്യത്തെ വീണ്ടും 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 പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അത് അറിയുന്നതാണെങ്കിലും പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനെ പുനരുക്തി എന്ന് കണക്കാക്കണ്ട. സൂര്യൻ ഉദിക്കുന്നു, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിച്ചു പറയാറില്ലേ നമ്മൾ, സൂര്യൻ ഉദിച്ചു. അപ്പൊ സൂര്യൻ ഉദിച്ചു നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ലേ സൂര്യൻ ഉദിച്ചു പറയാറുണ്ട്. അതുപോലെ എന്താ വൈകിയത് എന്ന് ചോദിക്കുകയാണ്, വൈകി, സ്വല്പം വൈകി. അപ്പൊ സ്വല്പം വൈകി എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല ഇയാൾ ചോദിച്ചത് എന്താ വൈകിയത്. അപ്പൊ എന്താ ഉത്തരം? വൈകി, സ്വല്പം വൈകി. അപ്പൊ അറിയുന്ന കാര്യം തന്നെയാ പറയുന്നത്. അപ്പൊ അറിയുന്ന കാര്യം പറയുന്നൊക്കെ പിന്നെ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, സ്വരൂപമാത്രം ഏറ്റുപറയുക അങ്ങനെ ഉണ്ട് ലോകത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ശരിയാവില്ല. എന്നുവെച്ചാ സ്വരൂപമാത്രാനുവാദ ഫലമേത്തത് ഇത് ശക്യം വക്തും. എന്തുകൊണ്ടാണ്? സ്വരൂപമാത്രം പറഞ്ഞാലും ഇതിപ്പോ ലോകത്തിൽ പറയുന്ന വർത്തമാനം പോലെ അല്ലല്ലോ, ഇത് ലക്ഷണല്ലേ. എന്താണ് ധ്വനി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന്റെ സ്വരൂപം നിർവചിക്കുകയാണ്. അവിടെ പുനരുക്തി ദോഷമുണ്ട്. സ്വരൂപമാത്രം ഏറ്റുപറയുകയാണെങ്കിലും വാസ്തവത്തിൽ അത് പുനരുക്തി തന്നെയാണ്. അപ്പൊ നിങ്ങൾ മുമ്പ് പറഞ്ഞ വർത്തമാനത്തിലൊക്കെയോ എന്താ വൈകി, സ്വല്പം വൈകി എന്നൊക്കെ പറയുമ്പോ, എടോ വൈകി എന്നുള്ള കാര്യം തനിക്കറിയാം എനിക്കറിയാം, ഞാൻ ആ കാരണം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ വൈകി എന്നുള്ള കാര്യം വീണ്ടും പറയലല്ല. അതുപോലെ സൂര്യൻ ഉദിച്ചു എന്ന് പറയുമ്പോ, സൂര്യൻ ഉദിച്ചു എന്നുള്ളത് പറയാതെ തന്നെ അറിയുമെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടും താൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എണീറ്റിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇതല്ല മെസ്സേജ്, വേറെയാണ്.
ഇത് മാത്രമാണ് പറയുകയാണെങ്കിൽ പുനരുക്തി തന്നെയാണ്, സ്വരൂപം മാത്രം അനുവദിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് പുനരുക്തി തന്നെയാണ്. വിശേഷിച്ചത് ലക്ഷണമാണ്, അതുകൊണ്ട് പുനരുക്തി തന്നെയാണ്. അപ്പൊ ഇപ്പം ഇവിടെ പറഞ്ഞ എന്താണ്, വളരെ സിമ്പിളായിട്ട് കുറച്ചുകൂടി ഗഹനമായിട്ട് പറഞ്ഞ കാര്യത്തെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഉപസബ്ദിനീകൃത സ്വാർത്ഥവും ശബ്ദത്തിനും അർത്ഥത്തിനും കൊടുത്ത വിശേഷണം പുനരുക്തിയാണ്, അത് പറയാതെ തന്നെ കിട്ടും. കാരണം വ്യംഗ്യാർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ശബ്ദവും അർത്ഥവും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പുനരുക്തി അല്ലല്ലോ സ്വരൂപം മാത്രം പറയാനുള്ളോ ചോദിച്ചാൽ, സ്വരൂപം മാത്രം പറയുന്നതും എന്താണ്, പുനരുക്തി തന്നെയാണ്. അപ്പൊ എന്തു പറഞ്ഞോ, ധ്വനി ലക്ഷണത്തില് ഉപസർജനീകൃത സ്വഹ എന്ന അർത്ഥത്തിന് കൊടുത്ത വിശേഷണം ശരിയല്ല, ഉപസർജനീകൃത അർത്ഥ എന്ന ശബ്ദത്തിന് കൊടുത്ത വിശേഷണം ശരിയല്ല. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? ഇപ്പൊ സുവർണ പുഷ്പം പൃഥ്വിയും എന്നൊരു പദ്യമൊക്കെ പറഞ്ഞിട്ട് അത് ലക്ഷണാമൂലധ്വനിയാണ് അവിവക്ഷരവാചധ്വനിയാണ് എന്നൊക്കെ ആനന്ദവർദ്ധനം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അവിടെ നിങ്ങൾ എന്താ പറയുക എന്ന് ചോദിച്ചാൽ, ഏവഞ്ച യത് സുവർണ പുഷ്പാൻ പൃഥ്വീം ഇത്യാദി ഉദാഹരണം ഉപദർശിതം. സുവർണ പുഷ്പാൻ പൃഥ്വീം എന്നുള്ളിടത്ത് വ്യഞ്ജനാ വ്യാപാരമുണ്ട്, ശബ്ദം തൻ്റെ അർത്ഥത്തെ അപ്രധാനമാക്കിയിട്ട് വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ അർത്ഥത്തെ കാണിച്ചു വരുന്നു, അർത്ഥം തന്നെ തന്നെ അപ്രധാനമാക്കിയിട്ട് വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ വ്യംഗ്യാർത്ഥത്തെ കാണിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊരു ഉദാഹരണമായിട്ട് ഇത് ലക്ഷണാമൂലധ്വനിയാണ്, ഇവിടെ ലക്ഷണയുണ്ട് വ്യഞ്ജനയുണ്ട് എന്ന് പറഞ്ഞല്ലോ. സുവർണ പുഷ്പാം പൃഥ്വിയും ചിന്വന്തി പുരുഷാശ്രയഃ ശൂരശ്ചക്രതവിദ്യസ്ത യസ്തുജാനാതി സേവിതം എന്ന് ഉദാഹരണം പറഞ്ഞല്ലോ. അവിടെ എന്താണ്, സുവർണ പുഷ്പ സ്വർണം പോക്കുന്ന മണ്ണ്, സുവർണ പുഷ്പ പൃഥ്വി എന്ന് പറഞ്ഞു സ്വർണം പോക്കുന്ന മണ്ണ്, അവിടെ ലക്ഷണയുണ്ട് മണ്ണിൽ സ്വർണം പോക്കില്ല, അതുകൊണ്ട് സുവർണ പുഷ്പ എന്ന് പറയുമ്പോ ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നുള്ളതാണ് ലക്ഷണ ലക്ഷ്യാർത്ഥം. വ്യഞ്ജനയും ഉണ്ട്, സൂര്യന്റെയും കൃതവിദ്യന്റെയും സേവകന്റെയും മിടുക്ക് പ്രാശസ്ത്യം ഇതാണ് വ്യംഗ്യമായ അർത്ഥം എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊന്നും ശരിയല്ല. പിന്നെ എങ്ങനെയാ അവിടെ എന്താ ഉള്ളത്? വ്യഞ്ജനമൊന്നും ഇല്ല. പിന്നെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വാസ്തവത്തില് അനുമാനമാണ് ഉള്ളത്. അനുമാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേതുവിനെ കൊണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത സാധ്യം എന്ന വസ്തുവിനെ, അത് സിദ്ധമല്ല അസിദ്ധമാണ്, അതുകൊണ്ടാണ് സാധ്യം എന്ന് പറയുന്നത്. സാധ്യത്തെ മനസ്സിലാക്കുന്നതാണല്ലോ അനുമാനം. എന്താണ് അസിദ്ധമായ സാധ്യത്തെ സാധനത്തിലൂടെ മനസ്സിലാക്കുന്നതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. അതാണ് ഈ പദ്യത്തിലുള്ളത്. അസിദ്ധ സാധ്യത്തെ സാധനത്തിലൂടെ മനസ്സിലാക്കുക, അസിദ്ധ സാധ്യ സാധനധർമാനുഗതം അനുഗതം സാധനധർമ്മം കൊണ്ട് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ അനുമാനം എന്നർത്ഥം. അപ്പൊ അനുമാനമാണ് അവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോ ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ, ഇത് ഒന്നുകൂടി നന്നായിട്ട് വ്യക്തമായിട്ട് പിന്നീട് പറയും. ഇവിടെ പറഞ്ഞെന്താണ്, അർത്ഥത്തിന് ശബ്ദത്തിനും അർത്ഥത്തിനും കൊടുത്ത വിശേഷണം ശരിയില്ല. കാരണം ശബ്ദത്തില് അഭിധ എന്നൊരു വ്യാപാരമേ ഉള്ളൂ. പ്രതീയമാനമായ അർത്ഥം അർത്ഥത്തിൽ നിന്ന് കിട്ടുന്നത് വേറൊരു പണി കൊണ്ടാണ്, അനുമാനം കൊണ്ടാണ്. അപ്പൊ അനുമാനമാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ വ്യഞ്ജനയില്ല എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർന്നിട്ടില്ല. എന്ത് തീർന്നിട്ടില്ല? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ, രണ്ടാമത്തെ ദോഷം, ശബ്ദം എന്ന വാക്ക് ധനലക്ഷണത്തിൽ സ്വീകരിക്കരുതായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം, ശബ്ദത്തിൽ വ്യഞ്ജനയില്ല, വ്യഞ്ജന എന്നൊരു പണിയില്ല, ശബ്ദത്തിന് തന്റെ അർത്ഥം പറയുക എന്നൊരു പണിയേ ഉള്ളൂ, ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ശബ്ദത്തിൽ ആനന്ദവർദ്ധനം പറയുന്ന രണ്ടാമത്തെ ഒരു പണി അർത്ഥത്തെ അപ്രധാനമാക്കുക എന്ന പണി, അത് ഒരിക്കലും ശബ്ദം ചെയ്യാത്ത പണിയാണ് കാണിച്ചു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി കാണിച്ചു തരാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബ്ദം ലക്ഷണത്തിൽ വേണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി വേറൊരു വഴിക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പുറപ്പെടുകയാണ്.
എന്താ പറഞ്ഞത് ആനന്ദവർദ്ധൻ എന്റെ ലക്ഷണത്തില് വ്യംഗ്യാർത്ഥം പ്രധാനമായ കവിത ധ്വനികാവ്യം അതാണല്ലോ. വ്യംഗ്യാർത്ഥം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ശബ്ദവും അർത്ഥവും വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ തരും അതാണല്ലോ പറഞ്ഞത്. അർത്ഥ ശബ്ദ ശബ്ദമോ അർത്ഥമോ അല്ലെങ്കിൽ ശബ്ദവും അർത്ഥവും വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ തമർത്ഥം ആ അർത്ഥത്തെ തരണം, വ്യംഗ്യാർത്ഥത്തെ തരണം. അപ്പൊ ആരാ വ്യംഗ്യാർത്ഥത്തെ തരുന്നത് ചോദിച്ചാൽ ശബ്ദവും വാച്യാർത്ഥവും എന്നാണ് ആനന്ദവർദ്ധനം പറയുന്നത്. വാസ്തവത്തില് ശബ്ദവും വാച്യാർത്ഥവും മാത്രമല്ല വ്യംഗ്യാർത്ഥത്തെ തരുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ പോരാ. അപ്പൊ ഇനി എന്തും കൂടി പറയണം, ഇനി എന്തും കൂടി പറയണം ചോദിക്കുകയാണെങ്കിൽ അലങ്കാരം കൂടി പറയണം, അല്ലെങ്കിൽ ചൊല്ലും കൂടി പറയണം. ശബ്ദവും ചൊല്ലും അർത്ഥവും എന്ന് പറയണം. അപ്പൊ ചൊല്ല് എന്ന് പറയുന്നത് ശബ്ദം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അല്ലല്ലല്ല. ശബ്ദത്തെ പ്രയോഗിക്കുന്ന രീതിയാണ് ചൊല്ല് എന്ന് പറയുന്നത്. ശബ്ദം കൊണ്ട് കിട്ടുന്ന അർത്ഥം അർത്ഥം, ശബ്ദം ശബ്ദം. അപ്പൊ ചൊല്ല് എന്ന് പറയുന്നത് ശബ്ദത്തെ പ്രയോഗിക്കുന്ന രീതി. അഭിധ ശബ്ദം അഭിധാനം, ചൊല്ല് അഭിധ അർത്ഥം അഭിധേയം. അപ്പൊ ഇവിടെ ലക്ഷണത്തില് അർത്ഥ ശബ്ദ വാ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അഭിധേയമായ വാച്യാർത്ഥമോ അഭിധാനമായ ശബ്ദമോ വ്യംഗ്യാർത്ഥത്തെ തരണം, അല്ലെങ്കിൽ രണ്ടും കൂടി തരണം എന്നാണ് പറഞ്ഞത്. വാസ്തവത്തില് അഭിധാനം എന്ന ശബ്ദവും അഭിധേയം എന്ന അർത്ഥവും മാത്രമല്ല വ്യംഗ്യാർത്ഥത്തെ തരിക. ചില സ്ഥലങ്ങളില് അഭിധ എന്ന ചൊല്ലും കൂടി വ്യംഗ്യാർത്ഥത്തെ തരാറുണ്ട്. എന്താ ഈ അഭിധ പറയുന്ന ഒരു പ്രകാരം? അഭിധ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ചൊല്ലുന്ന പ്രകാരം. ശരി, അഭിധ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ചത് അലങ്കാരമാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക തരത്തിൽ കാര്യത്തെ അവതരിപ്പിക്കുക. അഭിധ വിശേഷമാണ് അലങ്കാരം. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഭിധ വിശേഷമാണ്, പ്രത്യേക തരത്തിൽ കാര്യത്തെ പറയുക, അതാണ് അലങ്കാരം എന്ന് പറയുന്നത്. ശരി, അതിരിക്കട്ടെ. അലങ്കാരവും വ്യംഗ്യാർത്ഥത്തെ തരുമോ? അതെവിടെയാണെന്ന് ചോദിച്ചാൽ അതല്ലേ നിങ്ങൾ ധ്വനിയാലോകത്തിൽ പഠിച്ചില്ലേ? ഒരലങ്കാരം മറ്റൊരലങ്കാരത്തെ, അലങ്കാരം വാച്യ അലങ്കാരം എന്ന വാച്യാർത്ഥം മറ്റൊരലങ്കാരത്തെ തരും എന്നൊക്കെ ഒരുപാട് അർത്ഥശക്തി മൂലധ്വനിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലേക്കൊന്നും പോവാതെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദീപകാലങ്കാരത്തിൽ ഉപമാലങ്കാരം വ്യംഗ്യമായി വരും. ദീപകാലങ്കാരമാണ് ഉപമാലങ്കാരത്തെ തരുന്നത്. ദീപകാലങ്കാരം വാച്ച് അതെന്ത് ചെയ്യുന്നു? ഉപമാലങ്കാരത്തെ തരുന്നു. അപ്പോ ഉപമാലങ്കാരം എവിടെ നിന്ന് കിട്ടി? അലങ്കാരത്തിൽ നിന്നുമാണ് കിട്ടി. അപ്പൊ വ്യംഗ്യാർത്ഥത്തെ ആരാ തന്നത്? അലങ്കാരമാണ് തന്നത്. അപ്പൊ അലങ്കാരവും വ്യഞ്ജകമാണ്, അത് പറഞ്ഞിട്ടില്ല. അലങ്കാരം എന്ന് പറയുന്നതിന് എന്താ പറഞ്ഞത്? അഭിധ. അഭിധ എന്ന് പറഞ്ഞാൽ ചൊല്ലുന്ന രീതി, ചൊല്ല്. ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചാൽ അതിനെയാണ് അലങ്കാരം എന്ന് പറയുന്നത്. അലങ്കാരം എന്ന് പറയുന്നത് അഭിധ വിശേഷമാണ്. അപ്പോ ഇപ്പോ വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ മഹിമവട്ടം പറയുന്നത്? മഹിമവട്ടൻ ശബ്ദം പറയണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ അലങ്കാരവും കൂടി അഭി ലക്ഷണത്തിലെ പറയണമായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയാതെ തന്നെ കിട്ടുന്ന ആനന്ദവർദ്ധനം മറുപടി പറയും. ശബ്ദോർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരം പറയേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശബ്ദവും പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ തുടങ്ങുന്നത്. എന്താ തുടങ്ങുന്നത്? എന്താണ് മഹിമവട്ടന്റെ ഒരു നിലപാട്? നിങ്ങൾ പറഞ്ഞു വാച്യാർത്ഥവും ശബ്ദവും വ്യംഗ്യാർത്ഥത്തെ തരുന്നു എന്ന് പറഞ്ഞു ലക്ഷണത്തില്. അത് മാത്രം പോരാ, അലങ്കാരം കൂടി പറയണം, അഭിധയും കൂടി പറയണം. എന്തുകൊണ്ട്? ചില സ്ഥലങ്ങളില് അഭിധയാണ് അലങ്കാരമാണ് വ്യംഗ്യാർത്ഥത്തെ തരുന്നത്, അതുകൊണ്ട് അലങ്കാരം കൂടി പറയണം. അതാണ് പറയുന്നത്. കിഞ്ച യഥാ അഭിധേയ അർത്ഥ തദ്വിശേഷണം ച ഉപാത്തം. അഭിധേയമായ അർത്ഥവും, അഭിധേയം എന്ന് വെച്ചാൽ അർത്ഥം തന്നെ, വാച്യാർത്ഥം. വാച്യാർത്ഥം പറഞ്ഞു ലക്ഷണത്തില്, അതുപോലെ അതിനൊരു വിശേഷണവും പറഞ്ഞു, ഉപസർജനീകൃത സ്വഹ എന്നൊരു വിശേഷണവും പറഞ്ഞു. അത് രണ്ടും ഉപാത്തം സ്വീകരിക്കപ്പെട്ടു, പറയപ്പെട്ടിരിക്കുന്നു. തദ്വത് അതുപോലെ തന്നെ അഭിധ അപി
ചൊല്ലും കൂടി ഉപാദാനം അർഹത്യേവ ചൊല്ലും കൂടി പറയണമായിരുന്നു. അഭിധേയം മറ്റൊരർത്ഥത്തെ തരുന്നു എന്ന് പറഞ്ഞു, അഭിധാനം മറ്റൊരർത്ഥത്തെ തരുന്നു എന്ന് പറഞ്ഞു, അതില് അതുപോലെ അഭിധയും കൂടി പറയണമായിരുന്നു. അന്യഥ പറഞ്ഞിട്ടില്ല നമ്മുടെ ലക്ഷണത്തില്, പറയാത്തതുകൊണ്ട് എന്തോന്നു, എത്ര ദീപകാദേഹേ അലങ്കാരാത് അലങ്കാരാന്തരസ്യ ഉപമാദേഹേ പ്രതീതി, ദീപകം എന്നൊരലങ്കാരത്തിൽ നിന്നും ഉപമ എന്ന അലങ്കാരത്തിന്റെ അനുഭവം അറിവ് ഉണ്ടാവുന്ന സ്ഥലം, അതായത് ഉപമ വ്യംഗ്യം, വ്യംഗ്യമായ ഒരു അലങ്കാരം, അത് എവിടുന്ന് കിട്ടി, ആരാ തന്നത്, ദീപകം എന്ന അലങ്കാരം. അപ്പൊ ദീപകം എന്ന അലങ്കാരത്തിൽ നിന്നും ഉപമ എന്ന അലങ്കാരം കിട്ടി. അപ്പൊ ഇവിടെ വ്യംഗ്യാർത്ഥമായ ഉപമയെ തന്ന ആരാണ്, ശബ്ദവുമല്ല അർത്ഥവുമല്ല, പിന്നെയോ ഒരലങ്കാരമാണ്, അഭിധയാണ്. തത്ര അവിടെ ധ്വനിത്വം ഇഷ്ടം നസ്യാത്, അവിടെ നിങ്ങളുടെ ധ്വനി ലക്ഷണം വരില്ല. തല്ലക്ഷണേന അവ്യാപ്തേ, അതുകൊണ്ട് അവ്യാപ്തി എന്ന ദോഷം ലക്ഷണത്തിന് വരും. അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ അഭിധ പറയണമെന്ന്, എന്നിട്ട് ദീപകാലങ്കാരം എന്നും പറഞ്ഞു, അഭിധയും അലങ്കാരം ഒന്നാണോ ചോദിച്ചാൽ അലങ്കാരാണെന്ന് വെച്ചാൽ അഭിധാത്മത്വം ഉപഗതം, അലങ്കാരം എന്ന് പറഞ്ഞാൽ അഭിധ തന്നെയാണ്. എന്തുകൊണ്ട്, തേഷാം ഭംഗീഭണിതി ഭേദരൂപത്വാത്, ഭണിതിയിലെ പറയുന്ന പ്രകാരത്തിലെ ഭംഗിയെയാണ്, ഭംഗീഭേദത്തെയാണ് അലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞു, എന്താ പറഞ്ഞത്, അലങ്കാരവും കൂടി ലക്ഷണത്തിൽ പറയണമായിരുന്നു. ശബ്ദവും അർത്ഥവും പറഞ്ഞ പോലെ അലങ്കാരവും കൂടി, എവിടെയാണോ ശബ്ദമോ വാച്യാർത്ഥമോ അലങ്കാരമോ മറ്റൊരർത്ഥത്തെ രസാതിരൂപമായ അർത്ഥത്തെ നല്ലപോലെ പ്രാധാന്യത്തോടുകൂടി വ്യഞ്ജനാ വ്യാപാരത്തിലൂടെ കാണിച്ചു തരുന്നത് എന്ന് ലക്ഷണം പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആനന്ദവർദ്ധനന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ മറുപടി പറയാം, എങ്ങനെ പറയാം, ഓ ലക്ഷണത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അലങ്കാരവും മറ്റൊരർത്ഥത്തെ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാം ഉദ്യോഗത്തിൽ, അലങ്കാരാന്തരസ്യാഭിപ്രതീതോ എത്ര ഭാസതേ തത്പരത്വന്നവാച്യസ്യനാസോ മാർഗോധനേർമ്മകഃ എന്നൊരു കാരികയുണ്ട്. ആ കാരികയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അലങ്കാരം മറ്റൊരലങ്കാരത്തെ തരുമ്പോൾ വ്യംഗ്യമായ അലങ്കാരത്തെ പ്രാധാന്യം വന്നാൽ മാത്രമേ ധ്വനിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, അലങ്കാരം മറ്റൊരലങ്കാരത്തെ തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്യാദിനാ തത് പ്രതിഷിദ്ധമേവ ഇതി ചേതുച്ചതേ, അലങ്കാരം മറ്റൊരലങ്കാരത്തെ തരുമ്പോ അത് ധ്വനിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, തത്പ്രതിഷേധഹേതോഹോ കാവ്യ അതത്പരതാലക്ഷണസ്യ അസിദ്ധത്വാ ഉപമാനോപമേയഭാവാദ്യഭിധാനപരതൈവ ദീപകാദ്യലങ്കാരഭംഗീഭണിത് സമാശ്രയണതഃ പ്രതീയമാനസ്യേവ ച അലങ്കാരാദേഹേ ചാരുത്വാതിശയോഗാത് താവന്മാത്ര നിബന്ധനത്വാ ച തദ്ധനി വ്യവഹാരസ്യ ഇതി കഥം തത്പ്രതിഷേധസിദ്ധി. അയ്യയ്യയ്യയ്യോ, ഇത് ഈ കാരിക ആവശ്യമില്ലാത്തൊരു കാരികയാണ്. ഈ കാരിക കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കാരികയിൽ എന്താ പറഞ്ഞത്, അലങ്കാരം മറ്റൊരലങ്കാരത്തെ തരുമ്പോൾ രണ്ടാമത്തെ അലങ്കാരത്തിന് പ്രാധാന്യം ഒന്നില്ലെങ്കിൽ അത് ധ്വനിയാവില്ല എന്ന് ധ്വനിയെ പ്രതിഷേധിക്കാനാണല്ലോ പറഞ്ഞത്. അത് പറയേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം ഒരലങ്കാരം മറ്റൊരലങ്കാരത്തെ പറയുമ്പോൾ രണ്ടാമത്തെ അലങ്കാരത്തെ പറയാൻ വേണ്ടി മാത്രമാണ് ആദ്യത്തെ അലങ്കാരത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ അലങ്കാരത്തിന് പ്രാധാന്യം വരണം എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. ഇപ്പോ ദീപകാലങ്കാരത്തിൽ നിന്ന് ഉപമാലങ്കാരം കിട്ടുന്ന സ്ഥലത്ത് ദീപകം എന്നുള്ള അലങ്കാരം എങ്ങനെ അലങ്കാരമാവുന്നു ചോദിച്ചാൽ ഉപമയെ കാണിച്ചു തരുന്നത് കൊണ്ട് മാത്രമാണ് അത് അലങ്കാരമാവുന്നത്. അപ്പൊ ഉപമ പറയാൻ വേണ്ടിയിട്ടാണ് ദീപകം പ്രയോഗിച്ചത്. അപ്പോ ഉപമയ്ക്ക് പ്രാധാന്യം ഉണ്ടാവണം എന്നാലേ ധ്വനിയാവുള്ളൂ എന്നാണല്ലോ അവിടെ പറയുന്നത്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഉപമാനോപമേയഭാവാദ്യ അഭിധാനപരത ഇവ, ഉപമാനോപമേയഭാവത്തെ ഉപമയെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദീപകാദ്യലങ്കാരഭംഗീഭണിത്യ സമാശ്രയണ തഹ ദീപകാലങ്കാരം എന്നൊരു ഈ മട്ടില് അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ട്, ഉപമയെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പ്രതീയമാനസിച്ച അലങ്കാരാദേഹ ചാരുത്വാതിശയോഗ, അതുകൊണ്ട് ഇങ്ങനെ ഒരലങ്കാരം കൊണ്ട് മറ്റൊരലങ്കാരം പറയുന്ന സ്ഥലത്ത് രണ്ടാമത്തെ അലങ്കാരത്തിന് തീർച്ചയായിട്ടും അഴകുണ്ടാകും. കാരണം
ആ രണ്ടാമത്തെ അലങ്കാരം പറയാൻ വേണ്ടിയിട്ടാണ് കാവ്യം തന്നെ പുറപ്പെട്ടത്, അല്ലെങ്കിൽ അത് കാവ്യമേ ആവില്ല. അതുകൊണ്ട് അവിടെ പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായ ഒരു ആർഗ്യുമെന്റിൽ നിന്ന് മാറിയിട്ടാണ് വർത്തമാനം പറയുന്നത്. പ്രധാനമായ ആർഗ്യുമെന്റ് എന്താ? ധ്വനിലക്ഷണത്തിൽ അലങ്കാരം കൂടി പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആനന്ദവർദ്ധനന്റെ കൂട്ടര് പറഞ്ഞത് ധ്വനിലക്ഷണത്തിൽ പറഞ്ഞിട്ടില്ല, അതവർ പറയുന്നില്ല, വേറൊരു സ്ഥലത്ത് അലങ്കാരം മറ്റലങ്കാരത്തെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സ്ഥലത്ത് ആ പറഞ്ഞതും അനാവശ്യമാണ് എന്നാണ് മനോഭട്ടം പറയുന്നത്. അപ്പൊ പ്രധാനമായ ആർഗ്യുമെന്റ് എന്താ? ധ്വനിലക്ഷണത്തിൽ അലങ്കാരം പറഞ്ഞില്ല, പറയണമായിരുന്നു. അത് തെറ്റ് തന്നെയാണ്. അപ്പൊ ആനന്ദവർദ്ധന്റെ വോട്ടർ പറഞ്ഞു വേറൊരു സ്ഥലത്ത് അലങ്കാരം മറ്റലങ്കാരത്തെ തരുമ്പോൾ രണ്ടാമത്തേന് പ്രാധാന്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ എടോ അതവിടെ പറയേണ്ട കാര്യം തന്നെ ഇല്ല. ഒരലങ്കാരം മറ്റൊരലങ്കാരത്തെ പറയാൻ വേണ്ടി പ്രയോഗിക്കുമ്പോൾ രണ്ടാമത്തെ അലങ്കാരത്തിനെ പ്രാധാന്യം വരുന്നു, ആ പ്രാധാന്യം വരണം എന്നാലേ ധ്വനി ആവുള്ളൂ എന്നൊക്കെ പറയേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഇപ്പോ അലങ്കാരവും കൂടി ലക്ഷണത്തില് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആനന്ദവർദ്ധന്റെ കൂട്ടർ ഒന്നുകൂടി മാറ്റി പറയാണ് എടോ അർത്ഥം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശബ്ദം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അലങ്കാരം കൂടി അണ്ടർസ്റ്റുഡ് അല്ലേ? അഥ അർത്ഥപ്രതീത്യന്യഥാനുപത്യേവ തത്സദ്ഭാവാവഗമ അർത്ഥശബ്ദയോ ഉപസർജനീകൃതത്വാഭിധാന സാമർഥ്യാച്ച തദുപസർജനീഭാവാവഗതി തസ്യാഹ പ്രാധാന്യേന തയോ ഉപസർജനീഭാവ ഇതി വ്യർത്ഥ തദുപാന ഉപാദാന പ്രസംഗ. അലങ്കാരം എന്നുള്ളത് പറയേണ്ട കാര്യമില്ല ലക്ഷണത്തിൽ. ആനന്ദവർദ്ധന്റെ കൂട്ടർ പറയാം എന്താണ്, അലങ്കാരം എന്നുള്ളത് ലക്ഷണത്തിൽ പറയേണ്ട കാര്യമില്ല. അലങ്കാരം എന്നുള്ളത് പറയാതെ തന്നെ വാക്കും അർത്ഥവും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചൊല്ലും അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. വാക്കും അർത്ഥവും അപ്രധാനമാവണം, വ്യംഗ്യാർത്ഥം പ്രധാനമാവണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലും അടങ്ങിയിരിക്കുന്നു, ചൊല്ലിന്റെ അപ്രാധാന്യവും അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കുറച്ച് നമുക്ക് കേട്ടാൽ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള വാക്കുകളിലൂടെ അദ്ദേഹം പറയുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത അർത്ഥപ്രതീത്യന്യഥാനുപപത്യേവ തത് സദ്ഭാവാവഗമ അർത്ഥശബ്ദയോ ഉപസർജനീകൃത സ്വാർത്ഥാഭിധാന സാമർഥ്യാച്ച തദുപസർജനീഭാവാവഗതി. എന്താ പറയുന്നത്? അർത്ഥം മറ്റൊരർത്ഥത്തിൽ തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, വാച്യാർത്ഥം വ്യംഗ്യാർത്ഥത്തെ തരണം എന്ന് പറയുമ്പോൾ തന്നെ അലങ്കാരം കൂടി അതിൽ പറഞ്ഞതായി വരും. അതുപോലെ തന്നെ അർത്ഥം അപ്രധാനമാവണമെന്ന് പറയുമ്പോൾ അലങ്കാരം അപ്രധാനമാവണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടും, അറിയാതെ തന്നെ കിട്ടിക്കോളും. അതുകൊണ്ടാണ് പറയേണ്ട കാര്യമില്ല അലങ്കാരം എന്നുള്ള ലക്ഷണത്തിൽ പറയേണ്ട കാര്യമില്ല എന്ന് ഇതി എന്നുള്ളവരെ ആനന്ദവർദ്ധന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ പൂർവപക്ഷം. അപ്പൊ മനോഭട്ടം മറുപടി പറയാണ് ഏവം തറയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അർത്ഥസൈവ ഉപസർജനീഭാവ അഭിധേയ ശബ്ദസ്യ. അങ്ങനെയാണെങ്കിൽ അർത്ഥം അപ്രധാനമാവണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ശബ്ദം അപ്രധാനമാവണം, ശബ്ദം വാച്യാർത്ഥത്തെ അപ്രധാനമാക്കണം എന്ന് പറയണ്ടായിരുന്നു. ശബ്ദം എന്ന് തന്നെ ലക്ഷണത്തിൽ പറയണ്ടായിരുന്നു. നിങ്ങൾ അലങ്കാരം പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദവും പറയണ്ട. കാരണം വാച്യാർത്ഥം ശബ്ദത്തിന്റെ സഹായം എങ്ങനെ ഇല്ലാതെ എങ്ങനെയാണ് വ്യംഗ്യാർത്ഥത്തെ പ്രകാശിപ്പിക്കുക? അപ്പൊ ലക്ഷണത്തിൽ ശബ്ദം തന്നെ പറയണ്ട. തസ്യ അഭിധായാഹ ഇവ തദുപസർജനീഭാവ അഭിധാന സാമർഥ്യാദേവ തദവഗതി സിദ്ധേ ഇതി ലക്ഷണവാക്യേ വ്യർത്ഥം ശബ്ദഗ്രഹണം അന്യഥാ അഭിധാനഗ്രഹണമപി കർത്തവ്യം പ്രസജ്ജേത. ശബ്ദം എന്നുള്ളത് പറയണ്ട, കാരണം അർത്ഥം അപ്രധാനമായി നിന്നുകൊണ്ട് വ്യംഗ്യാർത്ഥത്തെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ സഹായമില്ലാതെ അർത്ഥത്തിന് പറയാൻ കഴിയാത്തത് കൊണ്ട് ശബ്ദം എന്നുള്ളതും കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ശബ്ദം അപ്രധാനമായി നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശബ്ദം വാച്യാർത്ഥത്തെ അപ്രധാനമാക്കുക എന്നുള്ളതും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അതൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലക്ഷണത്തില് ശബ്ദ എന്ന് പറയേണ്ടതില്ലായിരുന്നു. അത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആള് പറയാതെ കിട്ടില്ല, ശബ്ദം എന്ന് പറയുന്നേ വേണം. അങ്ങനെയാണെങ്കിൽ അലങ്കാരം കൂടി അഭിനയം കൂടി പറയണമായിരുന്നു. അന്യഥ അഭിധാന ഗ്രഹണമൊക്കെ കർത്തവ്യം പ്രസിദ്ധിയത വിശേഷാഭാവ. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചൊല്ലും ശബ്ദവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശബ്ദം അല്ല ചൊല്ലും എന്നുള്ളത് പറയാതെ തന്നെ കിട്ടുമെങ്കിൽ ശബ്ദം എന്നുള്ളത് പറയാതെ തന്നെ കിട്ടും. നചാസ്യ സ്വാർത്ഥാഭിധാന മാത്രവല്യ വിശുദ്ധ സാമർത്ഥ്യ വ്യാപാരാന്തരോപപദ്യത്തെ ഏനായ അർത്ഥാന്തരം അവഗമയേത് തദപേക്ഷന്റെ ഉപസദ്ധനീകൃതാർത്ഥത്വമിയാത്ത്. പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. എന്താണ് അസ്യ ശബ്ദത്തിന് സ്വാർത്ഥാഭിധാന മാത്രവല്യ വിശുദ്ധ സാമർത്ഥ്യ, അതിനൊരു പണിയുണ്ട്. ആ പണി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സാമർത്ഥ്യം അതിന്റെ ശക്തി മുഴുവൻ ഇല്ലാതാവും. ഇപ്പോ നമ്മൾ മിസൈൽ അയക്കുന്നുണ്ട്. മിസൈൽ അയക്കുമ്പോ ആദ്യത്തെ ഒരു പാർട്ട് ഇന്ധനം കത്തി ഈ റോക്കറ്റിനെ ശൂന്യാകാശത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആ സാധനത്തെ അവിടെ വരെ എത്തിക്കുക എന്നുള്ളതാണ് പണി. അതിലുള്ള ഇത് മുഴുവൻ കത്തി എരിഞ്ഞ് ഇന്ധനം മുഴുവൻ കത്തി എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, അത് താഴെ വീഴും. ഇതുപോലെ ശബ്ദത്തിന് ഒരേ ഒരു പണിയാണുള്ളത്. എന്താണ് സ്വാർത്ഥാഭിധാനം? തന്റെ വാച്യാർത്ഥം പറയുക. ആ വാച്യാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു പൊട്ടൻഷ്യലും ഉണ്ടാവില്ല. പര്യവസിത സാമർഥ്യനാവും ശബ്ദം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂന്ന് പണിയാണ് ആനന്ദവർദ്ധനെ ശബ്ദത്തിനോട് പറയുന്നത്, ശബ്ദം ചെയ്യുന്നു പറയുന്നത്. ഒന്ന് വാച്യാർത്ഥം പറയുക, രണ്ട് തന്റെ വാച്യാർത്ഥത്തെ അപ്രധാനമാക്കുക, മൂന്ന് വ്യംഗ്യാർത്ഥം പറയുക. മൂന്നെണ്ണം പറ്റില്ല. ആദ്യത്തെ ഒരു പണി കഴിഞ്ഞാൽ ശബ്ദം എന്താവും? അതിന്റെ സാമർഥ്യം ശക്തി നഷ്ടപ്പെട്ട് അത് വീഴും താഴെ. നചാസ്യ അസ്യാമുഷ ശബ്ദത്തിന് സ്വാർത്ഥാഭിധാന മാത്ര പര്യവസിത സാമർഥ്യസ്യ, സ്വാർത്ഥാഭിധാനം കൊണ്ട് തന്നെ തന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു കഴിഞ്ഞിരിക്കെ വ്യാപാരാന്തരം നോപപദ്യത്തെ. നചാസ്യ എന്നുള്ള ന എന്നുള്ളത് എവിടെ ചേർക്കണം? വ്യാപാരാന്തരം ന ഉപപദ്യത്തെ. വേറൊരു പണി അതിന് ചെയ്യാൻ പറ്റില്ല. വേറൊരു പണി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, വ്യംഗ്യാർത്ഥത്തെ പറയണം, വാച്യാർത്ഥത്തെ അപ്രധാനമാക്കണം എന്നൊക്കെ പറയാം. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏന അയം അർത്ഥാന്തരം അവഗമയേ. വേറൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അർത്ഥാന്തരത്തെ തൃതീയമാനാർത്ഥത്തെ അത് പറഞ്ഞു തരുമായിരുന്നു. തദപേക്ഷിച്ച് ഉപസർജനീകതാർത്ഥത്വം ഇല്ലാത്ത, അതിനെ അപേക്ഷിച്ച് ഉപസർജനീകതാർത്ഥമായി തീരുകയും ചെയ്യും. പക്ഷെ അതിന്റെ ശക്തി മുഴുവൻ തോന്നിയിരിക്കുകയാണ് സ്വാർത്ഥം പറഞ്ഞതോടുകൂടി. അതുകൊണ്ട് ലക്ഷണത്തില് ശബ്ദ എന്ന് പറഞ്ഞതിൽ രണ്ട് ദോഷമുണ്ട്. എന്താണ്? ശബ്ദ എന്ന് പറയണ്ടായിരുന്നു എന്നൊരു കാര്യം, മറ്റൊന്ന് ശബ്ദത്തിന് ഒരു വിശേഷണം കൊടുത്തില്ലേ? എന്ത് വിശേഷണം? ഉപസർജനീകൃത അർത്ഥ എന്ന് വിശേഷണം കൊടുത്തില്ലേ? അപ്പൊ അങ്ങനെ രണ്ട് ദോഷം. എന്തൊക്കെയാണ് ശബ്ദത്തിലെ ദോഷം? ഒന്ന്, ശബ്ദം എന്നുള്ളത് ലക്ഷണത്തിൽ പറയണ്ടായിരുന്നു, പറയാതെ തന്നെ കിട്ടുമായിരുന്നു. രണ്ട്, ഉപസർജനീകൃതാർത്ഥമാവണം ശബ്ദം എന്ന് പറഞ്ഞത്. ഒരിക്കലും ഉപസർജനീകൃതാർത്ഥമാവില്ല ശബ്ദം. അനുകരണം അല്ലാത്ത സ്ഥലത്തിലൊക്കെ അത് അർത്ഥത്തെ ഉപസർജനീകരിക്കില്ല, സ്വയം ഉപസർജനമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് രണ്ട് ദോഷം ശബ്ദത്തിന്. എന്തൊക്കെയാണ്? ശബ്ദ എന്നൊരു ദോഷം. ശബ്ദ എന്ന് പറഞ്ഞാൽ ലക്ഷണത്തെ ശബ്ദ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് തെറ്റ്. അടുത്ത ദോഷം സവിശേഷണ, ശബ്ദത്തിന് കൊടുത്ത വിശേഷണം, ഉപസർജനീയത അർത്ഥ എന്ന് കൊടുത്ത വിശേഷണം തെറ്റ്. അപ്പൊ മൂന്ന് ദോഷം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ധനലക്ഷണത്തില് ഒന്നാമത്തേത് അർത്ഥസ്യ വിശിഷ്ടത്വം, അർത്ഥത്തിന് കൊടുത്ത വിശേഷണം. രണ്ടാമത്തേത് ശബ്ദ എന്ന് പറയേണ്ടായിരുന്നു. മൂന്നാമത്തേത് ശബ്ദത്തിന് കൊടുത്ത ഉപസർജനീകൃത അർത്ഥത്വം എന്ന വിശേഷണം. ഇനി വേറൊരു വളരെ രസകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി എന്താ പറയാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശബ്ദത്തിലും അർത്ഥത്തിലും വ്യഞ്ജനാ വ്യാപാരമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഭാഷയെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരും. ഭാഷയിൽ അനുമാനം ധാരാളമായിട്ടുണ്ട്, അനുമാനമാണ് ഉള്ളതെന്ന് കാണിച്ചു തരും. പിന്നീട് വ്യഞ്ജന എന്താ, അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു തരും. അപ്പൊ വ്യഞ്ജനയുടെ സ്വരൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ശബ്ദത്തിലും വ്യഞ്ജനമില്ല, അർത്ഥത്തിലും വ്യഞ്ജനമില്ല എന്ന് മനസ്സിലാവും. ഭാഷയിലെ അനുമാനമാണ് ഉള്ളത്.